ദുബായ് കെ എം സി സിയും മറ്റ് സമാന ചിന്താഗതിയുള്ള സന്നദ്ധ സംഘടനകളും യോജിച്ചുകൊണ്ട് വളരെ ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. സ്കൂൾ തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ പാഠപുസ്തകങ്ങൾ തങ്ങൾക്ക് ശേഷം വരുന്ന ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരേ അവസരത്തിൽ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും അതുപോലെ തന്നെ ദാനശീലത്തിൻ്റെയും മാതൃകകൾ സൃഷ്ടിക്കുന്ന ഒരു പ്രവർത്തനമാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെന്തുകൊണ്ട് നമുക്ക് കേരളത്തിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൂടാ എന്നാണിപ്പോൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വളരെ മാതൃകാപരമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഒരുപാട് നല്ല സേവനങ്ങൾ നടത്തുന്ന കെ എം സി സിയും മറ്റ് സംഘടനകളും ആ പ്രവർത്തനങ്ങൾ അതെല്ലാം മാതൃകാപരമാണ്. അതുപോലെയുള്ള ഒന്നിപ്പോൾ ഇത് തീർച്ചയായിട്ടും വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കുന്ന അനുകമ്പയുടെയും സ്നേഹത്തിൻ്റെയും ഒരു നല്ല മനസ്സുണ്ട്. സ്കൂളിൽ പഠിക്കുന്നു, അക്കാദമിക് കാര്യങ്ങൾ അവർ പഠിക്കുന്നു. ആ പഠനത്തോടൊപ്പം അവർ പടവുകൾ ചവിട്ടിക്കയറുമ്പോൾ അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പുതിയ ക്ലാസ്സിലേക്ക് കടക്കുവാൻ കഴിയുന്നു. നീ നിൻ്റെ പഠനം കൊണ്ട് എന്ത് ചെയ്തു എന്ന് ഒറ്റ വാക്കിയുള്ള ഒരു ചോദ്യത്തിന് അവന് നല്ല നിലക്ക് മറുപടി കൊടുക്കാൻ കഴിയും. ഞാൻ എൻ്റെ പാഠപുസ്തകങ്ങൾ എൻ്റെ ശേഷം വന്ന എൻ്റെ അനുജന് അല്ലെങ്കിൽ എൻ്റെ അനുജത്തിക്ക്, അതായത് ഒരു സാഹോദര്യബോധത്തോടെ സമൂഹത്തിലുള്ള കുഞ്ഞനുജന്മാർക്കും കുഞ്ഞനുജത്തിമാർക്കും തനിക്ക് സംഭാവന ചെയ്യാൻ സാധിച്ചിരിക്കുന്നു. ഇത് ഞാനിത് ചെയ്യുമ്പോൾ എൻ്റെ മൂത്ത ക്ലാസ്സിലുള്ള കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ എനിക്ക് കിട്ടുന്നു. എൻ്റെ പിതാവിന് അല്ലെങ്കിൽ എൻ്റെ രക്ഷിതാക്കൾക്ക് അത് വലിയൊരു സഹായമാകുന്നു. പാഠപുസ്തകങ്ങളൊക്കെ നല്ല വിലയുള്ള ഇവിടെ ഇങ്ങനെ കിട്ടുമ്പോൾ അതിൻ്റെ ആശ്വാസം രക്ഷിതാക്കൾക്ക് തന്നെയാണ്. അപ്പോൾ ഒരേ അവസരത്തിൽ വിവിധങ്ങളായ സേവനത്തിൻ്റെ മേഖലകളിലൂടെ കടന്നു ചെല്ലാൻ സാധിക്കുന്നു. ദുബായ് കെ എം സി സിയെ ഈ പ്രവർത്തനം സംഘടിപ്പിച്ചതിൽ അവർ 7-ാമത്തെ തവണയാണിത് സംഘടിപ്പിക്കുന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വരും വർഷങ്ങളിലും കൂടുതൽ വ്യാപകമായി നടപ്പാക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ വർഷവും ഒരുപാട് സ്കൂളുകളിൽ നിന്നുള്ള ആളുകളാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരു 3-4 സ്കൂളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഇവിടെ കൂടുതൽ പുസ്തകങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നിവിടെ ഏകദേശം ഷാർജ, അജ്മാൻ, ദുബായ് എന്നീ എമിറേറ്റ്സിൽ നിന്നുള്ള ആളുകൾ, പല സ്കൂളുകളിലായിട്ടുള്ള ആളുകളാണ് ഇവിടെ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് ഇവിടെ വന്ന രക്ഷിതാക്കളുടെ എണ്ണം ഒരുപാട് ഒരുപാടാണ്. അതിന് പ്രധാന കാരണം നമ്മുടെ ഇന്നത്തെ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക ചുറ്റുപാടുകളാണ്. ലോകത്തുടനീളം തന്നെയുള്ള നമ്മളെ ഗ്ലോബൽ ഗോൾസിലൊന്നാണ് നമ്മുടെ പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത്. അതിൻ്റെ കൂടി ഒരു എലമെൻ്റ് ഇതിലുണ്ട്. ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മുന്നിട്ട് നിൽക്കുന്നത്. 500-500 കുടുംബങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത് അവരുടെ വിദ്യാർത്ഥികൾ കുട്ടികളുമായി വന്ന് അവർക്ക് വേണ്ട പുസ്തകങ്ങൾ നൽകുകയും അവർ കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യുന്ന ഒരു പദ്ധതി ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ളൊരു പദ്ധതിയാണ്. ഇന്ന് ദുബായ് ഗവൺമെൻറ്റിൻ്റെ സാരഥികൾ പോലും ഈ പരിപാടിയിൽ പങ്കെടുത്തു. CDA സാരഥികൾ പങ്കെടുത്തു. അവർ പോലും ഇത് അറബ് വിദ്യാലയങ്ങളിൽ കൂടി ഈ ഇത്തരമൊരു സംരംഭത്തിന് തുടക്കം കുറിക്കുവാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുകയാണ്.